എല്ലാ സ്ഥാപനങ്ങൾക്കും ലൈസൻസും രജിസ്ട്രേഷനും നിർബന്ധമാണ്. സംസ്ഥാനത്ത് ഹോട്ടലുകളാകട്ടെ, റെസ്റ്റോറൻറ്റുകളാകട്ടെ, മറ്റു ഭക്ഷണശാലകളാകട്ടെ, ലൈസൻസ് ഇല്ലാതെ രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അതോടൊപ്പം ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാ സ്ഥാപനങ്ങളിലും സമ്പൂർണമായിട്ടുള്ള ശുചിത്വം ഉറപ്പാക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ പല ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് ഈ അടുക്കള, ഫ്രീസർ, ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം, കുടിവെള്ളം, മാംസാഹാരം, മീൻ, അങ്ങനെയുള്ള നോൺ വെജ് സാധനങ്ങൾ, ഇതെല്ലാം സൂക്ഷിക്കുന്നത് ഇത് കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ശുചിത്വം ഉറപ്പാക്കി തന്നെ ഈ സ്ഥാപനങ്ങളിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. അടുക്കളയുടെ വൃത്തി കൃത്യമായി തന്നെ എല്ലാ അംശങ്ങളും, അതിലൊരുപാട് കമ്പോണൻസ് ഉണ്ട്, ഞാൻ എല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല. അത് FSSA ആക്ട് പ്രകാരം തന്നെ അത് കൃത്യമായി പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. അതോടൊപ്പം ഇന്നലത്തെ യോഗത്തിലെടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം, മയോണൈസിൽ പച്ചമുട്ട ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. മയോണൈസിൽ പച്ചമുട്ട ഉപയോഗിക്കുന്നത് സംസ്ഥാനത്ത് നിരോധിക്കുകയാണ്. അതിന് പകരം മുട്ട ഉപയോഗിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് പാസ്ചറൈസ്ഡ് മുട്ട ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതല്ല, പൊതുവേ സംഘടനകളെല്ലാം തന്നെ പറഞ്ഞത് വെജിറ്റബിൾ മയോണൈസ്, അവർ തന്നെ ഈ ഒരു നിർദ്ദേശം പൊതുവേ എല്ലാവരും അവർ തന്നെ നല്ല രീതിയിൽ സ്വീകരിച്ച ഒരു നിർദ്ദേശമാണ്. അവരതിനോട് പൂർണ്ണമായിട്ട് യോജിപ്പാണ് ഉള്ളത്. അപ്പോൾ വെജിറ്റബിൾ മയോണൈസ് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ മുട്ട വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് പാസ്ചറൈസ്ഡ് എഗ്ഗ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ പാസ്ചറൈസ്ഡ് എഗ്ഗ് മയോണൈസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. അതോടൊപ്പം എടുത്ത ഒരു തീരുമാനം, പാഴ്സലുകളിൽ കൃത്യമായി ഒരു സ്റ്റിക്കർ, ആ സ്റ്റിക്കറിൽ ഏത് സമയത്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് 12:45 കൊടുക്കുന്നതെങ്കിൽ ടൈം 12:45 PM എന്ന് തന്നെ രേഖപ്പെടുത്തിയിരിക്കണം. ആ സ്റ്റിക്കറിനകത്ത് ഉണ്ടാകേണ്ട രണ്ടാമത്തെ വിവരം എത്ര മണിക്കൂറിനകം ആ ഭക്ഷണം ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ യൂസ് വിത്തിൻ 3 hours, 4 hours എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ, ഈ സമയത്തിനുള്ളിലാണോ ഉപയോഗിച്ചത് എന്നുള്ളത് എങ്ങനെ അറിയാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ബില്ലിലും ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം പൊതു സമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ് ഇക്കാര്യം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നത്, ഈ സ്റ്റിക്കറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സമയത്തിനകം ആ ഭക്ഷണം ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഭക്ഷണം പാകം ചെയ്യുന്നവർക്കും അതുപോലെ സെർവ് ചെയ്യുന്നവർക്കും വിളമ്പുന്നവർക്കും കൃത്യമായ ശുചിത്വം ഉറപ്പാക്കേണ്ടതാണ്. അവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. അതായത് മറ്റ് ഇൻഫെക്ഷൻ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കണം. അങ്ങനെ അവരുടെ ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. അത് ആക്റ്റിൽ നിഷ്കർഷിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ ആ ഹെൽത്ത് കാർഡ് ഉറപ്പാക്കേണ്ടതാണ്. അതോടൊപ്പം കൈകളുടെ ശുചിത്വം, വസ്ത്രങ്ങളുടെ വൃത്തി, ഇതെല്ലാം ഉറപ്പാക്കണം. വാസ്തവത്തിൽ ഇത് സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഫുഡ് സേഫ്റ്റി ആക്ട് നിഷ്കർഷിക്കുന്ന പ്രകാരം ഓരോ സ്ഥാപനത്തിലും ഒരു ഫുഡ് സേഫ്റ്റി സൂപ്പർവൈസർ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ആ ഫുഡ് സേഫ്റ്റി സൂപ്പർവൈസറിൻ്റെ ഉത്തരവാദിത്തമാണ് ഹൈജീൻ എൻഷർ ചെയ്യുക എന്നുള്ളത്, ശുചിത്വം ഉറപ്പാക്കുക എന്നുള്ളത് ഈ ഫുഡ് സേഫ്റ്റി സൂപ്പർവൈസറുടെ ഉത്തരവാദിത്തമാണ്. അതെല്ലാ സ്ഥാപനത്തിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ ഭാഗമായി നമ്മൾ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ രണ്ട് കാര്യങ്ങളാണ്, ഈ പരിശീലനങ്ങൾ വളരെ കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് എല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇതിന് വേണ്ടി ഇന്നലെ തദ്ദേശ വകുപ്പ് മന്ത്രിയുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ തന്നെ ഈ സ്ഥാപനങ്ങളിലെ എല്ലാ ജീവനക്കാരെയും ഈ ട്രെയിനിങ്ങിലേക്ക് മൊബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട്, സഹകരണം തേടിയിട്ടുണ്ട്. അതിൽ തദ്ദേശ വകുപ്പ് മന്ത്രി ആ സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു പഞ്ചായത്തിൻ്റെ ആകട്ടെ, ഒരു മുനിസിപ്പാലിറ്റിയുടെ ആകട്ടെ, ആ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ബേക്കറികൾ, ഭക്ഷണശാലകൾ, അല്ലെങ്കിൽ വഴി മറ്റ് തട്ടുകടകൾ, കേറ്ററിംഗ് സർവീസുകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, എല്ലാവരും, ഇതിലുള്ള എല്ലാ ജീവനക്കാരും ഈ ട്രെയിനിങ് അതിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി തന്നെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഭക്ഷണം വിളമ്പുന്ന ഒരു വ്യക്തി മുതൽ ഭക്ഷണം ഉണ്ടാക്കുന്ന വ്യക്തി, ഭക്ഷണം വിളമ്പുന്ന വ്യക്തി, ഈ സ്ഥാപനത്തിലുള്ളവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അത് കൈകളുടെ വൃത്തി മുതൽ എല്ലാ കാര്യങ്ങളിലും അത് ഉണ്ടാകണം. അതോടൊപ്പം എങ്ങനെ സെർവ് ചെയ്യണം, സ്ഥാപനത്തിൻ്റെ അതായത് മൊത്തത്തിലുള്ള ശുചിത്വം, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി തന്നെ പരിശീലനം നൽകുന്നതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.